പന്ത്രണ്ടാപ്പം, രണ്ട് മുട്ടക്കറി, രണ്ട് പുൾസാ, രണ്ട് പാല്, രണ്ട് പഴം. പതിനാല് റുപ്യ അൻപത് പൈസ. എന്റെ പറ്റിലെഴുതിക്കോ തങ്ങമണി. പറ്റിലെഴുതി പറ്റിലെഴുതി ഈ തല്ലിപ്പുളികൾ എന്നെ പറ്റിക്കാനുള്ളൂ എന്റെ ഗുരുവായൂരപ്പാ. ദീസ് പീപ്പിൾ ആർ ക്രെഡിറ്റിംഗ് മീ. ഈ കുന്തവിടെ തൂക്കിയാലെങ്കിലും കടം പറയില്ല എന്ന് കരുതി. ഇപ്പൊ കടവും അപകടവും രണ്ടും എനിക്ക് തന്നെയാ. പിന്നെ എന്തൊട്ട് കോപ്പിനായത്? കുഞ്ഞുണ്ണേ, ഡാ കുഞ്ഞുണ്ണേ, ഇങ്ങോട്ട് വന്നേട്ടാ. എന്താട്ടാ? നിന്റെ ഈ മരമൂന്തമ്മ രണ്ട് പെടയാ പടച്ചാലുണ്ടല്ലോ, നിന്റെ ഈ കോന്ത്രപ്പല്ല് മുഴുവൻ ഈ നിലത്തു നെണ്ണി പറക്കേണ്ടി വരും. കൗണ്ടിങ് ഫ്ലൈയിങ് ഫ്രം ദ ഗ്രൗണ്ട് ടീത്ത്. എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുകയാണ്, നിന്റെ തലമണ്ടയ്ക്ക് അത് എന്തോട്ടാ പോത്തെ? ചേറ കാശ് തരാത്തോർത്ത് വിലക്കൂടിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇല്ല നിനക്ക് പറഞ്ഞുകൊള്ളാ ഷവി. അത് ചേട്ടനല്ലേ ഓരോരുത്തർ വരുമ്പോ ആവശ്യമുള്ളത് കൊടുക്കാൻ പറയണേ. അതൊരു ബിസിനസ് ട്രിക്കാണ്. ഞാൻ കൊടുക്കാൻ പറയുമെന്ന് വെച്ചിട്ട് നീ കടം പറയണ. അൽക്കുളത്തുകൾക്കൊക്കെ അന്തവും കുന്തവും ഇല്ലാണ്ട് ചോദിക്കണതൊക്കെ കൊടുക്കാൻ നിക്ക്. ഇവറ്റകളുടെ അടുത്ത് അത്രയ്ക്കോട്ട് അല്ലതാനും എന്നാ അത്രയ്ക്കോട്ട് ഇല്ലതാനും എന്ന മട്ടിൽ നിൽക്കണ്ടോ കമ്മാലി? സ്ഥലവും ഗ്യാസും വെറുതെ കിട്ടുമ്പോ ലാഭമുള്ളത് കരുതിയാ ഞാൻ ഈ കണ്ടി തുടങ്ങിയ. ഇപ്പൊ പറ്റു കൊടുത്തില്ലെങ്കിൽ തല്ലും, പറ്റിയ കാശ് ചോദിച്ചാ തല്ലും. സ്റ്റീൽ ഗ്ലാസ് കണ്ടാ കട്ടോണ്ട് പോവും. അത് മാറ്റി കുപ്പി ഗ്ലാസ് ആക്കിയപ്പോ സമരത്തിനും അടിപിടിക്കും എടുത്തോണ്ട് പോയി എറിയും. ഇനി ചിരട്ടേ കൊടുക്കാൻ ചായ. ആ കുഞ്ഞുണ്ണേ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവണ്ടടാ. ഇവറ്റകള് കാരണം ഞാൻ തെണ്ടും. നൂറ് ആയിസാണ്. നിങ്ങള് രാവിലെ കണ്ടില്ലയാലോ കണ്ടില്ലയാലോ എന്ന് ഞാൻ പറയുമായിരുന്നു. ഉണ്ണേ, സാറന്മാർക്ക് എന്താന്ന് വെച്ചാ കൊടുക്ക, തിന്നട്ടെ. കണ്ണില കരടാ പോയി. അതും പോയി. ഓരോ ബുൾസയും ചായ വായിക്കണേ. ബുൾസായ്ക്ക് മുട്ടയില്ല. തങ്കമണിയോട് വാങ്ങിച്ചോട്ട് തമ്പറ. എന്താ തങ്കമണി, മുട്ടയില്ലേ? ഇല്ല, മുട്ട തീർന്നു. തീർന്നെങ്കി വാങ്ങണം. ഡാ കുഞ്ഞിന്നേ, കാലത്ത് ഞാൻ മേടിച്ച മുട്ട അകത്തുണ്ട്. സാറന്മാർക്ക് പുഴുങ്ങിക്കൊട വിഴുങ്ങട്ടെ. അവനാ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് പിന്നിലുണ്ട്. ഇത് വെച്ചോ.